ഹലോ ഗ്രീൻ മീഡിയസിലേക്ക് സ്വാഗതം. മമ്മൂട്ടിയുടെ ടർബോ ജൂൺ 13 ഈ ഒരു കാര്യം കൊണ്ട് തന്നെ എടുത്തു പറയാം, മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ ഏറെ വ്യത്യസ്തമായ സിനിമകൾ ചെയ്യുന്ന ഏക വ്യക്തി മമ്മൂട്ടി എന്ന് തന്നെ നമുക്കറിയാം. ഒരുപാട് നാളുകൾക്ക് മുമ്പ് ഈ രീതിയിലുള്ള സിനിമകൾ ഒരുപാടുണ്ടായിരുന്നു മലയാളികൾക്ക്. അതെല്ലാം തന്നെ മലയാളികൾ നെഞ്ചിലേറ്റിയ സിനിമകളുമാണ്. വീണ്ടും കുറേ നാളുകൾക്ക് ശേഷം അതേ പാറ്റേണിൽ ഒരു സിനിമ വരുന്നു. അത് തീർച്ചയായും മമ്മൂട്ടി തന്നെ. ഒരു പള്ളിപ്പെരുന്നാളിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ മമ്മൂട്ടി ഒരു ജീപ്പിൻ്റെ മുകളിൽ കയറിയിരിക്കുമ്പോൾ രോമാഞ്ചം തന്നെയാണ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം വരുന്നത്. ഈ ഒരു പോസ്റ്റർ കണ്ടിട്ട് എല്ലാവരും ഗംഭീരം എന്ന് തന്നെയാണ്. കാരണം പ്രതീക്ഷ വാനോളം തന്നെയാണ്. പ്രത്യേകിച്ച് ഒരു ഫെസ്റ്റീവ് മൂവി എന്ന് തന്നെ പറയാം. മാസ് ആക്ഷൻ കോമഡി എൻ്റർടൈനർ ലെവലിൽ വരുന്ന ഈ ഒരു സിനിമ മലയാളികളെ അക്ഷരാർത്ഥത്തിൽ അവരെ കാത്തിരിപ്പിൻ്റെ മുൾമുനയിൽ നിർത്തുന്ന സിനിമ തന്നെയാണ്. ഇന്നലെ ഇതിൻ്റെ പ്രഖ്യാപനം വന്നു, സിനിമയുടെ റിലീസ് തീയതി. എന്താണെങ്കിലും എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന ഒരു ട്രെയിലറായിരുന്നെങ്കിൽ അത് ഉടൻ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. സമീപകാലത്തൊന്നും ഇല്ലാത്ത ലെവലിലാണ് മമ്മൂട്ടിയുടെ ഒരു ചിത്രത്തിൻ്റെ അപ്ഡേറ്റ് വരുന്നത്. സാധാരണഗതിയിൽ മമ്മൂട്ടി സിനിമകളുടെ റിലീസുകൾ കൺഫ്യൂഷൻ തന്നെയാണ്. എപ്പോഴാണൊക്കെ ലാസ്റ്റാണ് അറിയുന്നത്. പക്ഷേ ഏകദേശം 2 മുമ്പ് തന്നെ സിനിമയുടെ റിലീസ് തീയതി പുറത്തു വന്നു. രണ്ടും കൽപ്പിച്ച് തന്നെയാണ് അണിയറ പ്രവർത്തകർ എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇക്കുറി കൊലത്തൂക്ക് തൂക്കിയിട്ടേ പോകൂ എന്നുള്ളത് തന്നെയാണ്. ഈ ഒരു സിനിമ ഇതിനോടകം തന്നെ വലിയ രീതിയിലുള്ള മാർക്കറ്റിംഗ് തന്ത്രങ്ങളിലൂടെ കടന്നിരിക്കുന്നു എന്ന് പറയാം. എന്തിന്, ഓവർസീസ് റൈറ്റ് പോലും റെക്കോർഡ് തുകയ്ക്കാണ് വിറ്റുപോയിരിക്കുന്നത്. സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് ബഡ്ജറ്റ് ഉറപ്പായും തിരിച്ചു പിടിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. കാരണം മമ്മൂട്ടി കമ്പനിയാണ് ഈ സിനിമ ഇറക്കുന്നത്. അതും ഗംഭീര ക്വാളിറ്റിയിലാണ്. നോ കോംപ്രമൈസ് ഇൻ ക്വാളിറ്റി എന്ന് തന്നെ പറയാം. ഇവിടെ ഓവർസീസ് റൈറ്റ്സ് എല്ലാം വിറ്റുപോകുന്നത് സിനിമയുടെ പ്രൊഡക്ഷൻ കോസ്റ്റിന് മുകളിലായിരിക്കും എന്നുള്ളതാണ്. അതായത് തിയേറ്ററിലേക്ക് വെറുതെ ഒന്ന് അഴിച്ചാടാൻ വിട്ടാൽ മതി, പിന്നീടെല്ലാം പ്രോഫിറ്റാണ് എന്നുള്ള ലെവലിൽ തന്നെയാണ്. എന്തായാലും തിയേറ്ററിൽ പ്രകമ്പനം കൊള്ളിക്കാൻ മമ്മൂട്ടിയുടെ ഈ ഒരു സിനിമ വരുന്നു. അപ്പോൾ ട്രെയിലറിനായി എല്ലാവരും കാത്തിരിക്കുകയാണ്. ട്രെയിലർ എപ്പോൾ വരുമെന്നാണ് നിങ്ങളുടെ പ്രതീക്ഷ. എന്താണേലും വലിയ താമസമില്ല, നമ്മളെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കാനായി മമ്മൂട്ടി സിനിമയുടെ ടർബോയുടെ ഒഫീഷ്യൽ ടീസർ വരുന്നു. നമ്മുടെ വീഡിയോ ശിഷ്ടമായ സപ്പോർട്ട് ചെയ്യണം. ആരൊക്കെയാണ് ഈ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നത് അഭിപ്രായങ്ങൾ